ഹലോ നമസ്കാരം ശാരിക സ്നോ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഹണ്ട് ചെയ്യാൻ പോകേണ്ടത് കൂടാതെ ഒരു ഹെർബൽ പ്ലാന്റ് കൂടി വേണം അപ്പോൾ അത് ഏതാണെന്ന് വഴിയെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നമ്മൾക്ക് പ്ലാന്റ്സ് ഹണ്ട് ചെയ്യാൻ പോകാം ഇത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളെയും കൂടി കാണിക്കണമെന്ന് തോന്നി ഇത് ഷാംപൂ ജിഞ്ചർ എന്നാണ് ഇതിന് പറയുന്നത് നമ്മുടെ ഇവിടെ റബ്ബർ തോട്ടത്തിലൊക്കെ ഒരുപാട് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് റോഡിൻ്റെ സൈഡിൽ കണ്ട ഒരു ചെടിയാണ് നല്ല രസം തോന്നി അതിൻ്റെ പൂവ് കണ്ടപ്പോഴത്തേക്കും ഹീൻബോവിറ്റിയ എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര് നല്ല ഭംഗിയുള്ള ചെറിയ പൂക്കളാണ് ഇതിൻ്റെ പ്രത്യേകത ഇതുണ്ടോ മതിലേല് നിൽക്കുന്ന നല്ല അടിപൊളി ഒരു ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇത് മെയ്ഡൻ ഹെയർ ഫേൺ എന്നാണ് ഇതിന് പറയുന്നത് ഫേൺ വിഭാഗത്തിൽ പെടുന്ന ഒരു അടിപൊളി കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് തന്നെയാണ് ഇത് കേട്ടോ ഏകദേശം ഒരു 600-700 രൂപയ്ക്ക് മുകളിൽ വില വരുന്ന പ്ലാന്റ് ആണിത് ഇവിടെ ധാരാളമായിട്ട് നിൽപ്പുണ്ട് ഇതിൻ്റെ ഭംഗി തന്നെ ഇതിൻ്റെ ഈ ഇലയുടെ കളറാണ് ഒരു പ്രത്യേക തരം ഗ്രീൻ കളറാണ് ഇതിൻ്റെ ആ ഇങ്ങനെ നടന്നു പോയപ്പോഴാണ് ഇത് ഈ പ്ലാന്റിൻ്റെ പേര് നിങ്ങൾക്കറിയായിരിക്കും ആനച്ചുവടി എന്നാണ് പറയുന്നത് ഇതൊരു ഔഷധച്ചെടിയാണ് കേട്ടോ ഇതിൻ്റെ ബെനഫിറ്റ്സ് ഒക്കെ ആയിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം ഞങ്ങളിത് ഡെയിലി യൂസ് ചെയ്യുന്നതാണ് അതിനുവേണ്ടി എടുക്കുകയാണ് ആനച്ചുവടി ഇതൊരു ഹെർബൽ പ്ലാന്റ് ആണ് എന്നാൽ നമ്മുടെ ഈ റബ്ബർ തോട്ടങ്ങളിലൊക്കെ ഒരുപാട് നിൽക്കുന്ന പ്ലാന്റ് ആണ് റോഡ് സൈഡാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മാസ്ക് ഒക്കെ ഇട്ട് നിൽക്കുന്നത് കാര്യം റബ്ബർ തോട്ടമാണ് എങ്കിലും നമ്മൾ സേഫ്റ്റി ഫസ്റ്റ് നോക്കണ്ടേ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ആനച്ചുപിടിയെക്കുറിച്ചാണ് ആനച്ചുപിടി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു പ്ലാന്റ് ആണ് ഇത് മറ്റൊരു തരത്തിലുള്ള ഒരു ഫേൺ ആണ് കേട്ടോ ഗോൾഡൻ ഫേൺ ആണ് ഇത് പക്ഷേ ഒരു വേറൊരു രീതിയിലുള്ള ഇലയും ഒക്കെയാണ് ഇതും നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് നടന്നു വന്നപ്പോഴാണ് ഒരു ചുവട് നല്ല ഒരു പ്ലാന്റ് നിൽക്കുന്നത് കണ്ടത് മൊണാക്ക് ഫേൺ ആണ് ഇതും ഒരു ഫേൺ തന്നെയാണ് പക്ഷേ നല്ല ഭംഗിയായിരിക്കും ആണ് ആയിരിക്കും നല്ല ഭംഗിയാണ് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ നല്ല ഭംഗിയായിരിക്കും ഒരു ചെടി കണ്ടത് ഇതൊരു ഇൻഡോർ പ്ലാന്റ് ഒന്നും അല്ല കേട്ടോ പക്ഷേ ഇതിൻ്റെ പൂവ് കണ്ടപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ ഇത് ഞങ്ങൾ കൂവച്ചെടി എന്നൊക്കെ പറയും പക്ഷെ പല കളർ ഫ്ലവേഴ്സ് കാണും നമ്മുടെ നാട്ടും പ്രദേശങ്ങളിലെ കൽപ്പടവുകളിലും മതിലുകളിലും ഒക്കെ ഒരുപാട് കാണുന്ന ഒരു മതിൽപ്പച്ച എന്നൊക്കെ പറയുന്ന ചെടിയാണിത് അല്ലേ പക്ഷേ നമുക്കിതൊരു ചെടിയാണെന്നൊന്നും അറിയില്ലായിരുന്നു പില്ലി മൈക്രോഫീലിയ എന്ന നല്ല ഇനം ഒരു ഇൻഡോർ പ്ലാന്റ് ആണിത് നല്ല രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഭംഗിയുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് ആയിരിക്കും ഇത് നമുക്ക് കുറച്ചധികം പറിച്ചെടുക്കാം എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇത് ഇങ്ങനെ നിൽക്കുന്ന ചേർന്ന് നിൽക്കുന്ന കണ്ടപ്പോൾ ഒരു പ്രത്യേക ഭംഗി തോന്നി ഇത് കണ്ടോ എത്ര ഭംഗിയില റോഡിൻ്റെ സൈഡിൽ ഇത് നിൽക്കുന്ന അല്ലേ സെലഗിനല്ല എന്നാണ് ഇതിന് പറയുന്നത് നമ്മൾ ചെറുവപ്പൈപ്പൻ എന്നൊക്കെ ഇതിന് പറയുന്നത് സാധാരണ അത്തപ്പൂക്കളൊക്കെ ഇടാനാണ് ഇത് ഉപയോഗിക്കുന്നത് പിന്നെ ഇതിന് ഔഷധഗുണം ഒരുപാടുണ്ട് മുറിവ് ഉണ്ടാകുമ്പോഴത്തേക്കും മുറിവ് കൂടാൻ വേണ്ടി ഇതിൻ്റെ നീര് ഉപയോഗിക്കാറുണ്ട് പക്ഷേ നല്ല വിലയേറിയ ഒരു അടിപൊളി ഇൻഡോർ പ്ലാന്റ് കൂടിയാണ് സെലഗിനല്ല നല്ല ഭംഗിയാണ് കേട്ടോ ഇതിന് കാണാൻ വേറെ പേരുകളൊക്കെ ഉണ്ടാവും ഇതിൻ്റെ ഒരുപാട് വെറൈറ്റികൾ ഇവിടെ കാണാം തണ്ടിന് വയലറ്റ് കളറൊക്കെ ഉള്ള സെലഗിനെല്ലാം ഇവിടെ കാണാം ഇങ്ങനെ നടന്നു വന്നപ്പോഴാണ് കയ്യാലയിൽ ഈ ചെടി നിൽക്കുന്നതാണ് കേട്ടോ പൂ ഇപ്പോഴില്ല ഇതേണ്ട ചെറിയ വൈറ്റ് ഫ്ലവർ നല്ല ഭംഗിയാണ് ഇത് ഏതായാലും നമുക്ക് ഒടിച്ചെടുക്കാം ഇവിടെയും നിൽപ്പുണ്ട് തായ്ലൻഡ് ബിഗോണീസ് എന്ന് പറയുന്ന നല്ല ഇനം പ്ലാന്റ് ആണിത് നമ്മുടെ അവിടെ ഈ മതിലിലൊക്കെ നിൽക്കുന്നതാണ് ഈ പ്ലാന്റ്
ആരും അങ്ങനെ ചട്ടിയിലൊന്നുമായിട്ട് നടന്നു കണ്ടിട്ടില്ല. പക്ഷെ നമുക്കെന്തായാലും ഇത് ചട്ടിയിലൊക്കെ വെച്ച് നല്ല സ്റ്റൈലായിട്ട് എടുക്കണം. ഇതിൻ്റെ ഇല തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതുപോലെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇതായി നിറച്ച് വെറൈറ്റികളായിട്ടുള്ള ഫേൺസ് നമുക്ക് കാണാം. ഇത് ഞാൻ എടുക്കുന്നില്ല, നമ്മൾ ആദ്യമേ തന്നെ ഗോൾഡൻ ഫേൺ എടുത്തായിരുന്നല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസം പ്ലാന്റ് ഹണ്ട് ചെയ്യാൻ പോയപ്പോൾ കണ്ടില്ലേ വിഡീലിയ, കമ്മൽപ്പൂവെന്നൊക്കെ പറയുന്ന വിഡീലിയ. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു പത്തുമണിച്ചെടിയൊക്കെ നടന്ന പോലെ നടണമെന്ന്. ഇതൊരു വാഴത്തോപ്പാണ്, നമ്മൾ പോയ വഴിക്കൊരു വാഴത്തോപ്പാണ്. നോക്കൂ എത്ര മനോഹരമായിട്ട് അത് പടർന്നു നിൽക്കുന്നതെന്നറിയാമോ. നന്നായിട്ട് കെയർ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും, അതേസമയം എപ്പോഴും പൂ കാണും. നല്ല മനോഹരമായ യെല്ലോ കളറ് ഫ്ലവറ് എപ്പോഴും കാണും. ഇത് പോകുന്ന വഴിക്ക് കണ്ടപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നേ ഉള്ളൂ. ഇത് പെരിങ്കലം എന്നാണ് ഇതിന് പറയുന്നത്. ഇത് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഈ നിൽക്കുന്നത് കേട്ടോ. അസ്പ്ലീനിയം ആണ്, നല്ല ഭംഗിയും നല്ല ഡിമാൻഡും ഉള്ള ഒരു ഇൻഡോർ പ്ലാന്റ് ആണിത്. ഇത് ന്യൂയോർക്ക് ഫേൺ ആണ്, ഒരുപാട് നമ്മുടെ റബ്ബർ തോട്ടങ്ങളിലൊക്കെ ഒരുപാട് കാണുന്ന ഒരു പ്ലാന്റ് ആണ്. നമ്മൾ പ്ലാന്റ് തപ്പിപ്പോഴേ അവിടെ ഒരു മതിലേ നിൽക്കുന്ന കണ്ടതാ. നല്ല ഒരു പച്ചക്കളറ്, നല്ല ഭംഗി. വഴിയരികിൽ കാണുന്ന ഭംഗിയുള്ള പൂക്കളോടുകൂടിയ ചെടികളാണിത്. ഇതൊന്നും ആരും നട്ടു വെച്ചിരിക്കുന്നതല്ല. ആരോഹെഡ് പ്ലാന്റിൻ്റെ നല്ലൊരു ചുവട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കിതിൻ്റെ ഇല നല്ല വെള്ള കളറ് കൂടുതലുള്ളത് കൊണ്ട് ഞാൻ ഇതങ്ങ് എടുത്തു. അങ്ങനെ കുറേ ചെടികളൊക്കെ കണ്ടും പറിച്ചുമൊക്കെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. അങ്ങനെ മുമ്പോട്ട് പോയപ്പോഴാണ് ഒരു മനോഹരമായ കാഴ്ച കണ്ടത്. ഇതിൻ്റെ പേര് ഫോൾസ് ബേർഡ്സ് ഇൻ പാരഡൈസ് എന്നാണ്. നമ്മൾ ഇവിടെ നാട്ടുപ്രദേശത്ത് എന്താ പറയുന്നതെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പെട്ടെന്നേ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാഴ്ചയായിരുന്നു. വലിയ ചെടിയാണ് കേട്ടോ, നല്ല ഉയരത്തിലാണ് ഇത് നിൽക്കുന്നത്. അങ്ങനെ ഇൻഡോർ പ്ലാന്റ്സ് നമുക്ക് കുറേ അധികം വെറൈറ്റീസ് ഇൻഡോർ പ്ലാന്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് വീടിൻ്റെ അകവും അലങ്കരിക്കാം. കഴിഞ്ഞ ദിവസത്തെ നമ്മൾ പറിച്ച കുറേ ചെടികളുണ്ടായിരുന്നല്ലോ, കുറേ പ്ലാന്റ്സ് ഉണ്ടായിരുന്നല്ലോ, അവയെല്ലാം നമുക്ക് ഗാർഡൻ സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാനെല്ലാം കൂടി ഒരുമിച്ച് മണ്ണിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ എളുപ്പമുണ്ടല്ലോ.